മഞ്ചേശ്വരത്ത് വീടുകൾ കയറിയുള്ള പ്രചാരണത്തിനാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രാധാന്യം നൽകിയത്. മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളുമായും സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. അടുത്ത ബുധനാഴ്ച മുതലാകും റോഡ് ഷോകൾ ഉൾപ്പെടെ നടക്കുക. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മഞ്ചേശ്വരത്തെത്തിയ കെ സുരേന്ദ്രൻ മൂന്ന് ദിവസം മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണം നടത്തി. ഗൃഹസന്ദർശനത്തിനാണ് പ്രാധാന്യം നൽകിയത്. മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരുമായി ആശയവിനിമയം നടത്തി. തികഞ്ഞ വിജയപ്രതീക്ഷയോടെയാണ് ബി ജെ പി ഇത്തവണ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടുകൾക്കാണ്, വെറും 89 വോട്ടിന് മാത്രമാണ് എൻ ഡി എ പരാജയപ്പെട്ടത്. കള്ളവോട്ടിലൂടെയും ചതിയിലൂടെയുമാണ് അന്ന് എൻ ഡി എ ബി ജെ പിയെ പരാജയപ്പെടുത്തിയതെന്നുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങളെ വിജയിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാവുന്നു എന്നുള്ളതാണ് സത്യം. അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് ബി ജെ പിയുടെ തീരുമാനം. 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ടുകളും കള്ളവോട്ടുകളും പോൾ ചെയ്യപ്പെട്ടതായി ബി ജെ പി ആരോപിച്ചിരുന്നു. ഇത്തവണ ഇത് തടയാനുള്ള ശ്രമവും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ബുധനാഴ്ച വീണ്ടും മഞ്ചേശ്വരത്തെത്തുന്ന സുരേന്ദ്രൻ വിവിധ സംഘടനകളുടെ യോഗങ്ങളിലും റോഡ് ഷോകളിലും പങ്കെടുക്കും. ജനം, കാസർഗോഡ്.